എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ രംഗനാഥിട്ട് എന്ന പക്ഷി സങ്കേതത്തിലാണ്. 150-ലധികം ദേശാടന പക്ഷികളുള്ള ഇവിടെ പക്ഷികളുടെ കാശി എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം വിനോദസഞ്ചാരികളാണ് ഈ രംഗനാഥിട്ടിലേക്ക് എത്തുന്നത്. മൈസൂരിനടുത്തു നിന്നും 18 കിലോമീറ്റർ ബാംഗ്ലൂർ റൂട്ടിലേക്ക് മാറിയാലാണ് ഈ രംഗനാഥിട്ട് എന്ന പക്ഷി സങ്കേതത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രംഗനാഥിട്ടിലെ വിശേഷങ്ങളാണ് ഇത്തവണ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നത്. രംഗനാഥിട്ട് പക്ഷി സങ്കേതം പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു പറദീസയാണ്. കാവേരി നദിയുടെ തീരത്താണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പലതരം പക്ഷികൾ കൂട് കെട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരിടം. നദിയിൽ ബോട്ടിംഗ് നടത്തുക, വിവിധ ഇനം പക്ഷികളുടെ ആകർഷകമായ കാഴ്ച കാണുക, മുതലകളുടെ ഒരു ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. രംഗനാഥിട്ടിൽ നിന്ന് ഏകദേശം 170-ഓളം വ്യത്യസ്ത ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന പക്ഷികൾക്ക് പുറമെ പെയിൻറ്റഡ് സ്റ്റോർക്ക്, കിങ് ഫിഷർ, കോർമോററ്റ്സ്, ഡാർട്ടർ, ഹെറോൺസ്, റിവർ ടൈൻ, ഈഗ്രേറ്റ്സ്, ഇന്ത്യൻ റോളർ, ബ്ലാക്ക് ഹെഡ്, സ്പൂൺ ബിൽ, ഗ്രേറ്റ് സ്റ്റോൺ ഫ്ലോവർ, സ്പോട്ട് ബിൽഡ് പെലിക്കൻസ് എന്നിവയും.
പക്ഷി സങ്കേതത്തിലെത്തുന്ന സഞ്ചാരികളെ ഗൈഡഡ് ബോട്ട് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ബോട്ടിൽ കൊണ്ടുപോയി പക്ഷികളെ കണ്ടെത്താനും തിരിച്ചറിയാനും പഠിക്കാനും സഹായിക്കും. പക്ഷി സങ്കേതത്തിൽ ഭൂരിഭാഗവും ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതിനാൽ ബോട്ട് സവാരി വളരെ ആസ്വാദ്യകരമാണ്. ബോട്ട് സവാരിക്കിടയിൽ ചതുപ്പ് നിലങ്ങളിൽ ധാരാളം മുതലകളെ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികളാണ് ദിവസേന ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നത്.